എസ്കേപ്പ് ദ ഡ്രീം ക്യാച്ചറിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാടിന്റെ മണ്ണിലാണ്. അപ്പോൾ പാലക്കാട് ഒരു സീരീസ് ഓഫ് വ്ളോഗ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് കേട്ടു. ഇന്ന് രാത്രി 12 മണി തൊട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് കടക്കുകയാണ്. മണ്ണാർക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ മണ്ണാർക്കാടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ പിടിയിലായി കഴിഞ്ഞു. കോവിഡ് സിറ്റുവേഷൻ കാരണം ഇപ്പോൾ എനിക്ക് ഈ വ്ളോഗുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വീണ്ടും പാലക്കാടേക്ക് വരുന്നതാണ്. കോവിഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും വന്ന് ഈ സൗന്ദര്യം എല്ലാം നമ്മുടെ വ്ളോഗിലേക്ക് ഒപ്പിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാടിൻ്റെ ടൗൺ ഏരിയയിൽ തന്നെയുള്ള KSRTC സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബ്രിട്ടീഷ് പാലത്തിലേക്കാണ്. ബ്രിട്ടീഷ് പാലം സാമുദ്രീസിൻ്റെ കാലത്ത് നിർമ്മിച്ച പാലമാണ്. 1700s നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് പാലമാണ് ഈ പാലം. ഈ പെർട്ടിക്കുലർ സ്പോട്ടിലാണ് നമ്മുടെ വിദ്യാബാലൻ അഭിനയിച്ച ആ ഒരു അഡ്വർടൈസ്മെന്റ് റിലീസായിരിക്കുന്നത്. അതായത് അക്ഷയ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. വിദ്യാബാലനൊക്കെ അഭിനയിച്ച ആ പ്രശസ്തമായ പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് കൂടിയുണ്ട്, പാലക്കാടുള്ള 2 ഫ്രണ്ട്സ്. ഇവരെൻ്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സാണ്, രജിത്തും അതുപോലെ തന്നെ ജിബിനും. ജിബിനാണ് ഈ യാത്രയിൽ നമുക്ക് കൂടെ വന്നിരിക്കുന്നത്. ഒത്തിരി താങ്ക് യു ജിബിൻ. അപ്പോൾ ജിബിനെയും രജിത്തിനെയും ഒക്കെ പോകുന്ന വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ പോകല്ലേ, വാ. അല്ല, ഇതാണ് നമ്മുടെ പാലക്കാടൻ കാഴ്ചകളിലേക്ക് പോവാണ്. നോക്ക്, എന്ത് മനോഹരമാണ് നോക്ക്, ആകാശത്തിലെ ആ മേഘങ്ങളൊക്കെ നോക്ക്, നല്ല ചുരുളുകളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. സൈൻ ബോർഡുകളുണ്ട്. വലതുവശത്ത് കാണുന്നതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അതാ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇതിന്റെ വലതുവശത്തായിട്ട് നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഈ റോഡ് തന്നെ നല്ല രസമാണ് കേട്ടോ, നല്ല നല്ല റോഡാണ്. നമുക്ക് ഡ്രൈവിംഗ് ഇപ്പൊ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഫുൾ ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു റൈഡൊക്കെ പോയാൽ നല്ല രസമായിരിക്കും. ഈവനിങ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനായിട്ട് ഇറങ്ങാൻ പറ്റിയ റോഡാണ്. ഇവിടെ ഇതാ ഒരു പുഴയുണ്ട് കേട്ടോ, യാക്കര പുഴ. നമ്മുടെ പാലക്കാട് മണ്ണിലേക്ക് നമ്മൾ കാലുകുത്തി കഴിഞ്ഞാൽ ഈ പുഴ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ട് ടൗണിൻ്റെ നടുക്ക് തന്നെയുണ്ട്. ഇപ്പോൾ വലതുവശത്തായിട്ട് കാണുന്നത് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജാണ്. റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ, ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ വാതിക്കലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിച്ചു കേട്ടോ, ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഇങ്ങനെ ഒരു യാത്ര അത്യാവശ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, കാരണം നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ചെയ്യാൻ ഇനി 700 വാച്ചേഴ്സ് കൂടി മതി. സെപ്റ്റംബറിനുള്ളിൽ നമുക്ക് മോണിറ്റൈസ് ആക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തിരക്കൂട്ടി ഇപ്പോൾ ഈ പാലക്കാട് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്തായാലും ഡബിൾ വാക്സിനേറ്റഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൂടെ അതെ അതെ. പിന്നെ ഇവരുടെ ഒരു പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ടൗൺ ഏരിയ തന്നെയാണ്. ഇതാ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ നടപ്പാതയുണ്ട്. നമ്മള് പാലക്കാട് ടൗണിലേക്ക് തിരിയുന്ന മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ആണ്. ആണല്ലേ, ഇവിടെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, മണപ്പള്ളിക്കാവ് എന്ന് പറയും. മണപ്പള്ളിക്കാവ്, മണപ്പള്ളിക്കാവ് വേല വളരെ പ്രസിദ്ധമാണ്. ഏതോ സിനിമയിലും ഉണ്ടല്ലോ അല്ലേ, കുറെ ആരായാൽ നരേന്ദ്രപ്രസാദിന്റെ ഏതോ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മോഹൻലാൽ, മണപ്പള്ളി പവിത്രൻ. അതെ, പവിത്രൻ, അത് തന്നെ. കണ്ടോ, അത്ര പ്രസിദ്ധമായിട്ടുള്ള സിനിമകളിലൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനി നമ്മുടെ സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. വഴി ഇതുപോലെ തന്നെയാണ് കേട്ടോ, വളരെ മനോഹരമായ വഴികളാണ് പാലക്കാടിന്റെ വഴികൾ. എനിക്ക് ഈ ഒരു സ്കൈ ആണ്, സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ പറയുന്ന കറക്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. നോക്ക്, എന്ത് മനോഹരമായ വഴിയാണ്. നല്ല ഈ കോട്ടകളൊക്കെ പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ, കോട്ടകൾ. ഈ ചൈനീസ് വാളിൽ പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടുത്തെ. ഈ റോഡിന്റെ ഒരു സൈഡ് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ഇത് കനാലിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. കനാലിന്റെ സ്റ്റാർട്ടിംഗ് അല്ല, ഇത് ഒരുപാട് ദൂരെ മലമ്പുഴയിൽ നിന്ന് വരുന്ന കനാലാണ്. പക്ഷെ നമ്മൾ ഈ ഓവർ ഈ പറയുന്ന ബ്രിട്ടീഷ് പാലത്തിന് അടുത്തോട്ട് എത്താൻ പോകുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ ആണ് ഈ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ബ്രിട്ടീഷ് പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു വഴിയുടെ സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ മലമ്പുഴ ഡാമിനോട് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ ഈ ഒരു, അതെ, അവിടെ നിന്ന് വരുന്ന ഒരു ചെറിയൊരു ചാലാണിത്. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ സോഴ്സ് തന്നെ മലമ്പുഴയാണ്. അതെ, പാലക്കാട് ജില്ലയിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സിനെ കണക്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ മലമ്പുഴ ഡാം തന്നെയാണ്.
അപ്പൊ കുറേ ഡാമുകളുടെ സ്ഥലം എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. നമ്മുടെ പാലക്കാട് അത്രയും ഡാമുകളാണുള്ളത്. അപ്പൊ അതിന്റെ എല്ലാം ഒരു മേജർ സോഴ്സ് ആണ് നമ്മുടെ മലമ്പുഴ ഡാം. അതിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ചാലാണ്. അപ്പൊ ഈ ചാല് ചെന്നെത്തുന്നത് നമ്മുടെ ഈ പറയുന്ന ബ്രിട്ടീഷ് പാലത്തിന്റെ അടുത്തേക്കാണ്. ഒരു പൊളി സ്ഥലമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇനി ഞാൻ ഈ ഒരു കാഴ്ചകള് അങ്ങ് കണ്ടിന്യൂ ആണ്. നമുക്ക് ഈ റോഡ് നോക്കാം കേട്ടോ. സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ്. ഒത്തിരി സിനിമകളിലെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതെ, ഇഷ്ടംപോലെ സിനിമകളിലെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് പാലം. നമ്മള് ബ്രിട്ടീഷ് പാലത്തിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ജിവിനെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ ഇവർക്ക് അറിയാം. കൺസ്ട്രക്ഷൻ ടൈം എപ്പോഴാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ ഇല്ല. ഒരുപാട് പഴക്കമുണ്ട് ഇതിന്. ഈ രണ്ടു വശവും കാണുന്നത് യാക്കരപ്പുഴ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട യാക്കരപ്പുഴ തന്നെ കണക്റ്റഡ് ആയിട്ട് പോകുന്നതാണ്. ഈ രണ്ട് വശത്ത് കാണുന്നത്, ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് യാക്കരപ്പുഴ തന്നെയാണ്. ഈ ഇതിന്റെ അപ്പുറത്ത് ഇപ്പോ നമ്മൾ വണ്ടി നിർത്തിയതിന് ശേഷം നമുക്കത് കാണാൻ പറ്റുള്ളൂ. വണ്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബ്രിട്ടീഷ് പാലത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കാണാം. ഒരു സൈഡിൽ പാലാണെങ്കിൽ ഒരു സൈഡിൽ അതിന് പാരലായിട്ട് തന്നെ വെള്ളം കണക്ട് ചെയ്തിട്ട് വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഒഴുകി പോകുന്നു. അതാണ് പ്രത്യേകത. യാക്കരപ്പുഴ നമ്മൾ കണ്ടു. ബ്രിട്ടീഷ് പാലം ഇഷ്ടംപോലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വരാം, കാഴ്ചകൾ കാണാം. ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പാലക്കാടിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും ഈ പ്ലേസ് വന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണണം. പാലക്കാട് കാണാൻ ഇറങ്ങുന്ന ആളുകൾ ഉറപ്പായിട്ടും ഈ ഒരു പ്ലേസ് കണ്ടേ മതിയാവും. അപ്പൊ നമുക്ക് ഇറങ്ങി കാഴ്ചകൾ കാണാം. ഓക്കെ ഗൈസ്, നേരത്തെ കണ്ട മെഡിക്കൽ കോളേജ് ആണ്. അതോ അങ്ങ് ദൂരെ നിന്ന് കാണുന്നത് ഈ പാലത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്നത് യാക്കരപ്പുഴയാണ്. ഇതിങ്ങനെ ഒരു പാലമാണ്, അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഈ കനാലും കൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇത് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാവുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സുരേഷ് ഭായി പറയും. വളരെ നല്ലൊരു വ്യൂ പോയിന്റും കൂടിയാണ്. വളരെ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ അതിമനോഹരമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സൂപ്പർ വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. പാലക്കാടിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മലമ്പുഴ ഡാം മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ, ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഈ ബ്രിഡ്ജ് 1784 ബ്രിട്ടീഷുകാര് പണിത ബ്രിഡ്ജാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ചെറിയ ചെറിയ, അതായത് ഉണ്ടോ, ചെറിയ ചെറിയ വെള്ളം കൂടുതലാണെങ്കിൽ അത് കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാനായിട്ട് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ബ്രിഡ്ജിന്റെ അങ്ങോളം ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മലമ്പുഴ ഡാമിൽ നിന്ന് വരുന്ന കണക്ഷൻ ഒരു ചാലാണ്. തൊട്ട് താഴെ ഇതാ നമുക്ക് യാത്ര പുഴയുണ്ട്. നല്ല രസകരമായിട്ട് ഇപ്പോൾ പായലൊക്കെ കുറേ ഒന്ന് മൂടിയിട്ടുണ്ട്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു പുഴ കരയായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടിയാണ് നമ്മുടെ യാത്ര പുഴ. ഇതിപ്പോൾ എന്താ പറയുക, ജലാശയത്തിൻ്റെ ആഴം കുറഞ്ഞ് 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 പതിയെ പതിയെ ഈ പുഴ ഒരു കരയായിട്ട് മാറാനുള്ളൊരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രജിത്തെ, ഏതോ ഒരു ജ്വല്ലറിയുടെ ഷൂട്ടിന്റെ കാര്യം ഇവൻ പറയുന്നുണ്ട്. അത് ഏതായിരുന്നു? ഇത് അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിദ്യാബാലൻ ചെയ്തിട്ടുള്ള ആ ഷൂട്ടിലുള്ള ഒരു പ്ലേസ് കൂടിയാണ്. ഇത് പാലക്കാടിന്റെ ഒരു ഹെഡ് ബീറ്റ് അറിയാവുന്ന ഒരു പ്ലേസ് ആണ്. പണ്ട് സാമൂതിരീസിന്റെ കാലം മുതല്, ടിപ്പുവിന്റെ കാലം മുതല് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കനാൽ പദ്ധതിയാണ്. ബ്രിട്ടീഷുകാരുടെ അവര് പണിതിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര പൊടിയായിരിക്കും അല്ലേ? വൈകുന്നേരം അവിടെ ആ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന സ്ഥലം കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ റോട്ടിൽ നിന്ന് കണ്ട മെഡിക്കൽ കോളേജ് തന്നെയാണ് കാണുന്നത് സുരേഷ് ഭായ്. അവിടെ ആയിട്ട് സൺ സെറ്റ് വരും, ഭീകര ബ്യൂട്ടി ആയിരിക്കും. അപ്പൊ ഈ സ്കൈന്റെ കളറൊക്കെ മാറി ഫുള്ളി റെഡിഷ് ആവും, ഭയങ്കര രസമുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ഗൈസ് നമുക്ക് ഈ പാലത്തിന്റെ സെന്ററിലേക്ക് പോവാം. സെന്ററിലേക്ക് പോയിട്ട് നമുക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്കത് കാണാം. അപ്പൊ ഗൈസ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്ലേസിലേക്ക് വരണം. പാലക്കാടിന് അടുത്ത് സമീപ പ്രദേശത്തുള്ള ആളുകൾ, ഞാനിപ്പോ കോട്ടയത്തു നിന്നാണ് വരുന്നത് അറിയാലോ. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള പ്ലേസസ് അടിപൊളി, ഇതാ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കയറി നിൽക്കാനുള്ള പ്ലേസസ് ഉണ്ട്. ഇത് ആണ് ബ്രിട്ടീഷുകാരുടെ മണ്ട എന്ന് പറയുന്നത്. അവർ അന്നേ ഈ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ട് അത്ര വർഷം മുന്നത്തെ കൺസെഷൻ ആണെന്നല്ലേ, എക്സ്പ്ലോറേഷൻ ആണ്. ഇപ്പൊ ഇത്രയും നാളും നമുക്ക് എന്താ പറയാ, ഇതൊരു വലിയൊരു അസറ്റാണ്, നമ്മുടെ ഒരു എന്താ ഹെറിറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം, എനിക്ക് ശുദ്ധമായി ശ്വസിക്കണം. ഇവിടെ ഭയങ്കര ഫുൾ ഗ്രീനറിയാണ്, ചുറ്റിനും നല്ല ഗ്രീനറിയാണ് ഗൈസ്. നല്ല വെയിലുണ്ട്,
സൂര്യനെ നോക്കാൻ പറ്റുന്നില്ല. അതുപോലെ നല്ല വെയിലാണ്. പക്ഷെ വെയിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ഒരു കാഴ്ചകൾ മനം മടുപ്പിക്കുന്നതാണ്. അപ്പോൾ ജിബിനാണ് ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ജിബിനെ നമുക്കൊരു 360 കാഴ്ചകൾ ഒന്ന് പതിയെ ഒന്ന് ഇവരെ കാണിച്ചു കൊടുക്കാം. മുഴുവൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി അവരൊന്ന് കാണട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഈ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പാലക്കാടിന്റെ ആദ്യത്തെ തുടക്കം തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ഹെറിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചുള്ള എൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പോ എന്റെ കൂടെയുള്ള രജിത്തിനും, ജിബിൻ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫറാണ്, അപ്പൊ ജിബിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി നമ്മൾ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് പോവുകയാണ്, പാലക്കാടിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ കാണും. ഈ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ പുതിയ സ്ഥലങ്ങളിലേക്ക് പറന്നു പോകാം. എസ് കെ ദ ഡ്രീം ക്യാച്ചർ സൈനിങ് ഓഫ്. ടാറ്റാ.